ശ്യാമയുടെ കേസ് വല്ല അത് കിട്ടിയിട്ടുള്ളു സാർ, സോറി സാർ, ഞാൻ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു സാർ. എന്താ ഫോൺ എടുക്കാത്ത? അളിയൻ പറഞ്ഞ സാധനങ്ങളാണ് ഇതിൻ്റെ എഫക്റ്റ് കിട്ടും. അവൻ പറഞ്ഞാണെങ്കിൽ എടുക്കാത്ത ഫോൺ എന്ത്? ഇപ്പോൾ സാധനം നിർത്തിയിട്ടിട്ടാണ് പോയി നടക്കുന്നത്. പറഞ്ഞാലും കേൾക്കത്തില്ല. ഇത് ഫോൺ എടുക്കത്തെ, എടുക്ക്. ആ എടുക്കുന്ന ഇവിടെ ഇരിക്കട്ടെ. സാറേ, ആ നമ്മുടെ ഫയൽ കേസിൻ്റെ ആ മർത്താവിനെ കിട്ടിയപ്പോഴാണ് ആ പെൻഡ്രൈവ് ഒന്ന് തരുമോ? എടുത്തന്നാ കൊള്ളാം. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. സാറേ, ഇതത്ര സീരിയസ് കേസൊന്നും അല്ല തോന്നല്ലോ. ആ നോക്കട്ടെ വർക്ക് ഫയല്. വലിയ സീരിയസ് കേസ് ആണെന്ന് തോന്നലില്ല സാറ്, നോക്കട്ടെ എന്തായാലും. ഡൗൺലോഡ് ആവുന്നേ ഉള്ളു. ആ സാറേ, ഇതിനെ നോക്കിയപ്പോ ഒരു വീഡിയോ കോളിന്റെ കോപ്പിയാണല്ലോ ആ കൊച്ചു എവിഡൻസ് ആയിട്ട് തന്നേക്കുന്നത്. കണ്ടിട്ടത്ര നോർമൽ കേസ് ആണെന്ന് തോന്നില്ല സാറേ. ഞാനൊന്നും ചെയ്യാൻ വരുന്നില്ലല്ലോ. എന്താ പറഞ്ഞായിരുന്നേ? ഫോൺ എടുത്തു പേടിച്ചിട്ടാ. പറ കേക്കട്ടെ. പിന്നെ ഞാൻ വിളിച്ചതിനൊരു കാരണമുണ്ട് കേട്ടോ, വേറെ ആരോടൊന്നും പറയണ്ട. നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ വിളിച്ച എസ് ഓർണോ അതെനിക്കറിഞ്ഞാൽ മതി കേട്ടല്ലോ. ഇയാളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, നമുക്ക് തമ്മിലാണെങ്കിൽ ചെറിയൊരു ഡീൽ അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് ഒന്നുമില്ല, ഞാൻ മുമ്പ് മെസ്സേജ് അയച്ച് കണ്ടായിരുന്നു, എനിക്കറിയത്തില്ല. ആ ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു, അടിപൊളിയല്ലേ. കൊള്ളാം, പൊളിയാം, എനിക്കിഷ്ടപ്പെട്ടു. ഇനി എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ എനിക്കറിയത്തില്ല, അതുകൊണ്ട് അയച്ചു കൊടുക്കട്ടെ. എന്നാ കാര്യങ്ങൾ എങ്ങനെയാ, എങ്ങനെ ഡീലെന്ന് പറഞ്ഞിട്ട് തരാം? ഡീലോ ഡി എസ് ഓർമ്മ കേക്കണേ. ചിന്തിച്ചോ ഒന്നുമില്ല, ജസ്റ്റ് പനിയുടെ വിളിക്ക. ആ എന്താ പറഞ്ഞന്നേ? ആ പിന്നെ എനിക്ക് രൂപ വന്നിട്ട് പോക്കും തരാൻ പറ്റത്തില്ലേ? ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ നമ്മള് പറഞ്ഞിട്ടുണ്ട്. പറ്റൂ
ഫോൺ കൊണ്ട് ചേട്ടനോട് എനിക്ക് മനസ്സാരത്തോട് പ്രിയിക്കട്ടെ പറയുന്ന സ്ഥലത്ത് വന്നോണം. വന്നില്ലെങ്കിൽ നിന്റെ ഫോട്ടോസ് ഇപ്പൊ വയറാനാണ്, ഫോട്ടോസ് ഇപ്പൊ വീഡിയോസ് ഇല്ലെങ്കിലും മര്യാദക്കാണ്, മര്യാദക്ക് നേരിട്ട് പറയുന്ന കേക്ക് നീ കരയാണ്ട് കാര്യം പറ്റോ ഇല്ലയോ അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. മോളെ സ്റ്റെമ്മക്കെടുത്തരുത്, നിനക്ക് നാളെ നാളെ കൃത്യം 4 മണിക്ക് 4 മണിക്ക് നിന്നെ അവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ പിന്നെ നീ എന്നോട് ചോദിക്കരുത്. ഏ പിന്നെ നമ്മൾ തമ്മിൽ കാണത്തില്ല, പിന്നെ മതി മതി അതുകൊണ്ട് മിണ്ടാതിരുന്നോണം. കരയാണ്ടിരിക്കെ എനിക്കിതിന് വല്ലതും കേസോ എതിരോ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ മോളെ നാളെ ജീവിച്ചിരിക്കില്ല, എന്റെ കുടുംബം അടക്കം തത്തിച്ചു കളഞ്ഞു. ഇപ്പൊ കഞ്ചാവ് മറ്റോ മയക്കൂര് തന്നെ പറ്റിട്ട് എന്നോട് എത്തിട്ട് കാണിക്കുന്നു ഇങ്ങനെ. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ അനുഭവിക്കൂടോ, അനുഭവിച്ച് പണ്ടാണോടാ നോക്കിക്കോ. നടക്കുന്ന കാര്യം ആരും അറിയാൻ പോകുന്നില്ല, ഇത് മാത്രം നടന്ന് നീ രക്ഷപ്പെടും, നിന്റെ ജീവിതവും രക്ഷപ്പെടും. നിനക്ക് പിന്നെ ഒരു കാര്യത്തിലും ഇപ്പൊരു തലതൊരു ചൂട് പുറകോട്ട് നോക്കി വരണ്ടി നടക്കേണ്ടി വരത്തില്ലെന്ന് ഞാനല്ല ഗ്യാരണ്ടി. ആ നമ്മൾ കരയാണ്ടിരിക്കുക, ചേട്ടൻ പറയണതൊക്കെ കേക്ക്, ആ കേക്ക്, വേറെ ആരും അറിയത്തില്ല. കൂടുതലൊന്നും കളിക്കാതെ വേണമെങ്കിൽ നമ്മൾ നീ വേണമെങ്കിൽ അവിടെ ചെക്ക് ചെയ്തോ അവിടെ മൊബൈൽ വല്ലതും ഉണ്ടോ. ഞാൻ ആ പരിപാടി ഒന്നും ചെയ്തില്ല, എനിക്ക് നടക്കേണ്ട കാര്യം കഴിഞ്ഞ പിന്നെ നിനക്ക് ജൂനെ പോലുള്ളവനെ നശിച്ച നിയമം മാറ്റാനായിരിക്കണം നമ്മുടെ സർക്കാർ. കാശ് ഞാൻ തരാം, പക്ഷേ മോളെ കേട്ടിട്ട് ബോധം പൊട്ട വെച്ച് വീർപ്പിക്കാനാണെങ്കിൽ ഇപ്പൊ എന്തിനാ സർക്കാർ, എന്തിനാ ഗവൺമെന്റ്, എന്തിനാ കോടതി, എന്തിനാ പോലീസ്? ആദ്യ നശിച്ച നിയമം മാറ്റി നമ്മുടെ ലോകം പറഞ്ഞില്ല. എന്തിനു വേദന ഞരമ്പ് കണ്ടെത്തുന്ന ഇത് യുവന്മാരെ പോലുള്ള ആൺപിള്ളേരെ ഈ ലോകത്തിനൊരു ശാപ സാറേ, അവരൊന്നും വെച്ച് പൊറപ്പിക്കരുത്, അതാണ് നമുക്ക് വേണ്ടത്. ഇതെന്റെ ഈ അടുത്തിടെ നടക്കുന്ന കേസ് തന്നെ, കേസുകൾ തന്നെ കൂടുതലും ഈ പെൺവാതി നമ്മളൊന്നും അന്വേഷിക്കാൻ പോകാത്തത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. ഇതിനെ പോലെയുള്ള തൂക്കിലേറ്റി പറയാം മതിയാവും. ഇവരെ പോലുള്ളവന്മാര് ചാറ്റ് തുടങ്ങുന്നത് വേണ്ട കണ്ടോ സാറേ, മാന്യന്മാരെ പോലെ തുടങ്ങിയിട്ട് അവസാന ചെകുത്താന്റെ പ്രതിരൂപം എടുക്കുന്നവന്മാരെ. അവന്റെ ആ ഫോട്ടോസും വീഡിയോസും വെച്ച് നമുക്ക് അവന് ഇപ്പൊ തന്നെ പൊക്കാം സാറേ, ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അവന്റെ IP അഡ്രസ് കിട്ടിയിട്ടുണ്ട്, കണക്ട് ചെയ്തോ. ഞാൻ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്, നമ്മൾ ഇന്നലത്തെ കേസിലെ പ്രതി നമ്മൾ സുരക്ഷിതമായി പൊക്കിയിരിക്കുന്നു, അവന് വേണ്ട വിധത്തിലുള്ള ശിക്ഷ നമ്മൾ മേടിച്ചു കൊടുത്തിരിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് ഇതൊരു വാർണിംഗ് കൂടിയാണ്, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് അതിലില്ലെന്ന് ഉറപ്പ് വരുത്തുക, അത് റീസെറ്റ് ചെയ്ത് മാത്രമേ കൊടുക്കുക. അതല്ലാത്ത പക്ഷം ഇതേപോലുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നാളെ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കാം. അതേപോലെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള അക്കൗണ്ട്സ്,
ഇൻസ്റ്റഗ്രാമായാലും ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും എന്തായാലും നിങ്ങൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ലോക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ അറിയാവുന്നവർക്ക് മാത്രം നമ്പർ കൊടുക്കുക. ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്യുക, ഫോട്ടോസ് മറ്റുള്ളവർ കാണില്ലെന്ന് ഉറപ്പ് വരുത്തുക, ഫോട്ടോസ് നമ്മളറിയാതെ മറ്റുള്ളവർ പകർത്തില്ലെന്ന് ഉറപ്പ് വരുത്തുക എന്നാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം, ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഉള്ള പരിപാടികൾ. അപ്പം നമ്മൾ മാക്സിമം നമുക്ക് നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ ചിത്രങ്ങൾ എങ്ങനെ യാതൊരു കാരണവശാലും എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊരു വാർണിംഗ് കൂടിയാണ് ഓരോരുത്തർക്കും. സോ ബി കെയർഫുൾ, ബി സേഫ്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അവന് നമ്മൾ മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുത്തിരിക്കും. അപ്പോൾ താങ്ക് യു.